രണ്ടാമത്തെ ചോദ്യം, നമ്മുടെ ഗ്രാഫ് കൃത്യമായി നിരീക്ഷിക്കേണ്ടതാണ്. രണ്ട് ഗ്രാഫുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരു 6 വോൾട്ട് AC റെക്ടിഫയർ ഉപയോഗിച്ച് റെക്ടിഫിക്കേഷൻ നടത്തിയതിൻ്റെ ഗ്രാഫിക ചിത്രീകരണമാണ്. ഗ്രാഫ് ഒന്നിൻ്റെ മുകളിൽ കാണുന്നത് 6 വോൾട്ട് AC, ഗ്രാഫ് ഒന്നിൻ്റെ താഴെ കാണുന്നത് അത് റെക്ടിഫൈ ചെയ്തതിന് ശേഷമുള്ള DC ഗ്രാഫുമാണ്. അതുപോലെ ഗ്രാഫ് രണ്ടിൽ 6 വോൾട്ട് AC ഗ്രാഫും ഗ്രാഫ് രണ്ടിൻ്റെ താഴെ കാണുന്നത് റെക്ടിഫൈ ചെയ്തതിന് ശേഷമുള്ള ഗ്രാഫുമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നന്നായി നിരീക്ഷിക്കണം. അടുത്ത ചോദ്യം ഇതാണ്, ഗ്രാഫ് ഒന്നിലും രണ്ടിലും സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഔട്ട്പുട്ട് ലഭിക്കാൻ ഏത് തരം റെക്ടിഫിക്കേഷൻ നടത്തണം? നമുക്കറിയാം, ഒന്നാമത്തത് ചിത്രം ഗ്രാഫ് ഒന്നിൻ്റെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനാണ്, കാരണം പൂർണ്ണമായും തരംഗങ്ങളില്ല. ഡയോഡിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവ് അർത്ഥഭാഗങ്ങൾ മാത്രം കടന്നു പോവുകയും നെഗറ്റീവ് അർത്ഥഭാഗത്തെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് പകുതി തരംഗങ്ങൾ മാത്രമേ ഗ്രാഫിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ, അത്രയും വോൾട്ടേജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഒന്നാമത്തെ ഗ്രാഫ് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനാണ്. രണ്ടാമത്തെ ഗ്രാഫ് നമ്മൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് ഉപയോഗിച്ച് രണ്ട് ഡയോഡുകൾ ഉപയോഗിച്ച് ചെയ്ത റെക്ടിഫിക്കേഷനാണ്. ഇവിടെ നമുക്ക് പൂർണ്ണമായും ഗ്രാഫ് ലഭ്യമാണ്, പൂർണ്ണമായും നമുക്കൊരു തരംഗ രൂപത്തിൽ തന്നെ DC വൈദ്യുതി ഔട്ട്പുട്ടിൽ കിട്ടും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 6 വോൾട്ട് AC നമ്മൾ ഈ സർക്യൂട്ടിൽ കൊടുത്തു കഴിയുമ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് 3 വോൾട്ട് AC ലഭ്യമാകുന്നുള്ളൂ. ഇത് ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ ആണ്. ഇത് ഓർക്കുക, ഇത് ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന റെക്ടിഫിക്കേഷനാണ്. രണ്ട് ഡയോഡുകൾ മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ രണ്ട് രീതിയിലുമുള്ള റെക്ടിഫിക്കേഷൻ്റെ ന്യൂനത എന്താണെന്നാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടതുപോലെ ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ തുടർച്ചയായി എല്ലാ സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് ലഭിക്കുന്നില്ല, എന്നാൽ ഫുൾ വേവ് റെക്ടിഫിക്കേഷനിൽ നമുക്ക് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഫുൾ വേവ് റെക്ടിഫിക്കേഷൻ്റെ ന്യൂനത ഇതാണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ പകുതിയായി മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത ചോദ്യം, പാഠപുസ്തകത്തിൽ നേരെ നമ്മൾ പഠിക്കുന്ന ആ ഭാഗങ്ങളിൽ ഇല്ല എങ്കിലും തുടർ പ്രവർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്, ഈ ന്യൂനതകൾ പരിഹരിക്കാൻ കഴിയുന്ന റെക്ടിഫയറിൻ്റെ പേരെന്താണ്? ബ്രിഡ്ജ് റെക്ടിഫയർ എന്നാണ്, അത് 4 ഡയോഡുകൾ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് എന്നൊക്കെ നിങ്ങൾ ആ തുടർ പ്രവർത്തനം ചെയ്തപ്പോൾ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ആദ്യത്തെ ചോദ്യം വളരെ ലളിതമായ ഒരു ചോദ്യമാണ്, അത് ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന ആശയം നിങ്ങളിലെത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മാത്രം ഉള്ള ഒരു ചോദ്യമാണ്. ഒരു മൈക്ക കപ്പാസിറ്ററിൽ ഡൈഇലക്ട്രിക്കായി ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥമെന്ന്, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് മൈക്കയാണ്. അടുത്തത് ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളിൽ ലീഡുകൾക്ക് സമീപം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകളിൽ ഡൈഇലക്ട്രിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഇലക്ട്രോലൈറ്റുകളാണ്, അതായത് ഏതെങ്കിലും കാഥോഡ് ആനോഡ് ഇലക്ട്രോലൈറ്റ് ഇവയൊക്കെ നമ്മൾ വൈദ്യുതിയുടെ രാസഫലങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വൈദ്യുതിയുടെ ധ്രുവത മാറിയാൽ ഈ ലോഹ പ്ലേറ്റുകൾ, അതായത് ഇലക്ട്രോലൈറ്റുകൾക്ക് അപ്പുറയും ഇപ്പുറയും വെച്ചിരിക്കുന്ന ലോഹ പ്ലേറ്റുകളിൽ ചാർജ് സംഭരിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ധ്രുവതയ്ക്കനുസരിച്ച് സർക്യൂട്ടിൽ ഘടിപ്പിച്ചാൽ മാത്രമേ കപ്പാസിറ്ററിൽ ചാർജ് സംഭരിക്കുവാൻ കഴിയൂ. അടുത്ത ചോദ്യവും ഇവിടെയും ആദ്യ രണ്ട് ചിത്രങ്ങൾ ആദ്യം നിരീക്ഷിക്കണം, ചിത്രം 1 ചിത്രം 2. അതിനുശേഷം നമ്മൾ അതിന് താഴെ കൊടുത്തിരിക്കുന്ന വോൾട്ടതയും സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാഫ് ABC പരിശോധിക്കുക. ആദ്യം ഇവിടെ ചിത്രം 1 നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ 1 ഡയോഡും ചിത്രം 2 2 ഡയോഡുകളുമാണ്. ചിത്രം 2 നമ്മൾ അറിയാം ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ടാപ്പ് ചെയ്ത രീതിയിലുള്ള റെക്ടിഫിക്കേഷനാണ് നടത്തിയിട്ടുള്ളത്. ഇനി ചോദ്യത്തിലേക്ക് കടക്കാം, AC വൈദ്യുതിയെ DC വൈദ്യുതിയാക്കി മാറ്റുന്ന രണ്ട് തരം ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ് ചിത്രം 1 ചിത്രം 2. ആദ്യത്തെ ചോദ്യം വളരെ ലളിതമാണ്, AC യെ DC ആക്കി മാറ്റാൻ സഹായിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? ഇവിടെ ആദ്യം നമ്മൾ ചോദ്യങ്ങൾ പരിശോധിക്കാം, അതിനുശേഷം
നാല് ചോദ്യങ്ങളും പരിശോധിച്ചതിന് ശേഷം നമ്മൾ ഉത്തരത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, സർക്യൂട്ട് ഒന്നിലെയും സർക്യൂട്ട് രണ്ടിലെയും ഔട്ട്പുട്ട് വോൾട്ടേജ് സൂചിപ്പിക്കുന്ന ഗ്രാഫ് ആ മൂന്നെണ്ണത്തിൽ ഏതൊക്കെയാണ്, രണ്ടെണ്ണം ഉണ്ടാവും അതിൽ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. രണ്ട് സർക്യൂട്ടിലെയും ഔട്ട്പുട്ട് വോൾട്ടേജിലുള്ള വ്യത്യാസമെന്ത്. നാലാമത്തത്, എ സിയെ ഒരേ ദിശയിലുള്ള വൈദ്യുതിയാക്കുന്ന ഈ രണ്ട് രീതികൾ അറിയപ്പെടുന്നത് എങ്ങനെ. അപ്പോൾ നമുക്കറിയാം എ സിയെ ഡി സി ആക്കുന്ന സംവിധാനത്തിൻ്റെ പേര് റെക്ടിഫയർ എന്നാണ്. ഒന്നാമത്തെ സർക്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫ് ഗ്രാഫ് എ ആണ്. രണ്ടാമത്തെ സർക്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന ഗ്രാഫ് ഗ്രാഫ് ബി ആണ്. ഈ രണ്ട് ഗ്രാഫുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമ്മൾ മുമ്പേ പ്രസ്താവിച്ചതാണ്, സർക്യൂട്ട് ഒന്നിലെ ഔട്ട്പുട്ട് വോൾട്ടേജ് തുടർച്ചയായി ലഭിക്കുന്നില്ല, എന്നാൽ സർക്യൂട്ട് രണ്ടിലെ ഗ്രാഫ് ബി അവയുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് തുടർച്ചയായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ സംവിധാനത്തിന് പറയുന്ന പേര് സർക്യൂട്ട് ഒന്നിലേത് ഒരു ഹാഫ് വേവ് റെക്ടിഫിക്കേഷനെ സൂചിപ്പിക്കുന്നതും സർക്യൂട്ട് രണ്ടിലേത് ഫുൾ വേവ് റെക്ടിഫിക്കേഷനെ സൂചിപ്പിക്കുന്നതുമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഒരു ഇലക്ട്രോണിക് ബോർഡും അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചില ഇലക്ട്രോണിക് കമ്പോണൻസുമാണ്. അപ്പോൾ ആദ്യ ചോദ്യം നോക്കൂ, ചിത്രം എ ബി എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ചിത്രത്തിൽ നിങ്ങൾക്ക് എ ബി എന്നടയാളപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രോണിക് ഘടകങ്ങളുടെ പേര് എഴുതാനാണ് ചോദ്യം. എ എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഒരു കപ്പാസിറ്ററാണ്. ബി എന്ന് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് ഐ സി ചിപ്പ്. രണ്ടാമത്തെ ചോദ്യം, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഈ ഘടകങ്ങൾ നിർവഹിക്കുന്ന ധർമ്മം എന്താണ്? കപ്പാസിറ്ററാണെങ്കിൽ വൈദ്യുത ചാർജ് സംഭരിക്കുന്നു. ഐ സി ചിപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ വലിപ്പം കുറയ്ക്കുന്നത് അതിൻ്റെ മേന്മയാണ്. അതിൻ്റെ ധർമ്മം അതിനുള്ളിലുള്ള അതിനുള്ളിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇലക്ട്രോണിക് കമ്പോണൻ്റുകളുടെയും ധർമ്മം അത് നിർവഹിക്കുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം. ഈ ചിത്രത്തിനുള്ളിൽ ഡയോഡുകളുണ്ട്, ബൾബുകളുണ്ട്, സെല്ലുകളുണ്ട്. ചോദ്യം പരിശോധിക്കുക, സെല്ലുകൾ ഡയോഡുകൾ